അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് റാഹത്ത് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിലും രക്ഷ നൽകി റഹ്മത്തിൻ്റെ നോട്ടം അള്ളാഹു നമ്മിലേക്കും കുടുംബത്തിലേക്കും നോക്കട്ടെ. ഒരുപാട് പേര് ദുആകളെ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയും നമ്മുടെയൊക്കെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ളത്. നല്ല ഭർത്താവിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ. ഈ നാല് കാര്യങ്ങൾ ഒരു ഭർത്താവിനുണ്ടായി കഴിഞ്ഞാൽ ആ കുടുംബം സുന്ദരമായ കുടുംബമായിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നല്ല സ്നേഹബന്ധത്തിലും നല്ല ഐക്യത്തിലും കഴിയാൻ ആ കുടുംബത്തിന് കഴിയും എന്നുള്ളതാണ്. ഭൂമിലോകത്തെ ഒരു സ്വർഗമാണ് കുടുംബം എന്നുള്ളത്. ആ സുന്ദരമായ ഒരു സ്വർഗലോകം കുടുംബത്തിലൂടെ നമുക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായ ഒരുപാട് ബാധ്യതകൾ, കടപ്പാടുകളുണ്ട്. ഇസ്ലാം ഒരുപാട് ബാധ്യതകൾ, കടപ്പാടുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവും ഭാര്യയും അറിഞ്ഞ് പഠിച്ച് അത് ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരാതെ സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോഴാണ് ആ കുടുംബം ഒരു സുന്ദരമായ സ്വർഗലോകമായി മാറുന്നത്. വെറും അന്നപാനീയ വസ്ത്രാദികൾ മാത്രമല്ല ഒരു ഭർത്താവിൻ്റെ ബാധ്യതയായിട്ടുള്ളത്, മറ്റു ഒട്ടനേകം കാര്യങ്ങൾ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ മാത്രം ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും സൂചിപ്പിച്ചത്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിന് സൂക്ഷിക്കൂ എന്നാണ്. അവൾക്ക് ഭക്ഷണം കൊടുക്കൂ, വസ്ത്രം കൊടുക്കൂ, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കൂ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് പലപ്പോഴും ആയിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യമാർക്കുണ്ട് കടപ്പാടുകൾ, ഇൻഷാല്ലാ അത് പിന്നീട് നമുക്ക് പറയാം. ഇപ്പോൾ ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ്. ഒന്ന്, ഭക്ഷണത്തിലും വസ്ത്രത്തിലും മറ്റു ആവശ്യങ്ങളിലും ഭാര്യയോട് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളതാണ്. ഭക്ഷണം വേണമെങ്കിൽ ഭാര്യയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. വസ്ത്രവും അങ്ങനെ തന്നെയാണ്. മറ്റു ആവശ്യമുള്ള ഹലാലായ എന്തെല്ലാം ആവശ്യങ്ങൾ ഭാര്യയ്ക്കുണ്ടോ അതൊക്കെ ഭർത്താവ് ചെയ്തു കൊടുക്കൽ ഭർത്താവിൻ്റെ ബാധ്യതയാണ്, കടമയാണ് എന്നു കരുതി ഭർത്താവിന് കഴിയാത്തതിൻ്റെ മേലിൽ ആ ഭർത്താവിനെ നിർബന്ധിക്കാൻ ഭാര്യയ്ക്ക് അവകാശമില്ലതാനും ഇൻഷാല്ലാ ഭാര്യയുമായിട്ടുള്ള കടപ്പാടുകൾ നമ്മൾ പറയും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഭർത്താവ് ഭാര്യയുടെ ആവശ്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഭാര്യയ്ക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വനിത ഭർത്താവ് ചെലവിന് തരുന്നില്ല എന്ന് പരാതി വന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് എടുക്കാനാണ്. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്, അത് നിർബന്ധമാണ് ഭർത്താവ് കൊടുക്കുക എന്നുള്ളത്. ഭർത്താവ് കൊടുത്തില്ല എങ്കിൽ എടുക്കാനുള്ള അവകാശവും ഭാര്യയ്ക്കുണ്ട് എന്നർത്ഥം. ഭക്ഷണവും വസ്ത്രവും മറ്റു അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള ചെലവിന് അത് ഭാര്യയ്ക്ക് കൊടുക്കുക എന്നുള്ളത് ഭർത്താവിൻ്റെ മേലിൽ ബാധ്യതയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണത്. എന്നാൽ ഇത് മാത്രം മതിയോ? പോരാ. രണ്ടാമത്തേത്, ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറുക എന്നുള്ളതാണ്. നല്ല നിലക്ക് പെരുമാറുക എത്രത്തോളം ഭർത്താവ് വീട്ടിലുണ്ടാകുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമാകും വിധത്തിലുള്ള പെരുമാറ്റമായിരിക്കണം. അയാളൊന്ന് പോയി കിട്ടിയെങ്കിൽ എന്ന് കരുതുന്ന ഒരവസ്ഥയിലേക്ക് മാറരുത്. എപ്പോഴും എൻ്റെ എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവിൻ്റെ സാമീപ്യം ഉണ്ടാകണം എന്നൊരാഗ്രഹം ഭാര്യയ്ക്ക് വരും. ആ രീതിയിലുള്ള പെരുമാറ്റം ഭർത്താവിൽ നിന്ന് ഉണ്ടാകണമെന്ന ചില മഹാന്മാർ പറഞ്ഞത്,
ഭർത്താവ് ഭാര്യയോട് കുട്ടിയെപ്പോലെ പെരുമാറണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് കൂടെ ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ. ഒരു കളിക്കൂട്ടം വന്ന് കളിക്കുമ്പോൾ ആളുകൾ അത് നോക്കി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബിക്ക് അത് കാണണമെന്ന് തോന്നിയപ്പോൾ കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരുനബിയുടെ ജീവിതത്തിൽ നോക്കിയാൽ കാണാം, ഒരു കുട്ടിയോട് പെരുമാറുന്ന പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയോട് പെരുമാറിയിരുന്നു എന്ന. നല്ല സ്വഭാവത്തോടുകൂടെ, നല്ല പെരുമാറ്റം, നല്ല സംസാരങ്ങൾ, സ്നേഹത്തിലൂന്നിയ സംസാരങ്ങൾ, ഈ ഒരു പെരുമാറ്റം ഭർത്താവിൽ നിന്ന് നിർബന്ധമായിട്ടും ഭാര്യയോടുണ്ടായിരിക്കണം. എന്ത് ചെയ്താലും ചീത്ത പറയുക, എന്ത് ചെയ്താലും അടിക്കുക, കുറ്റപ്പെടുത്തുക എന്നുള്ള ആ രീതി മാറ്റി ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ള ഒരു സന്നദ്ധത ഭർത്താവ് കാണിക്കണം എന്ന. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ്, ഭാര്യയ്ക്ക് ശാരീരികമായ ബന്ധത്തിൽ ആവശ്യം വരുന്ന സമയത്ത് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. വളരെ നിർബന്ധമാണത്. ഭർത്താവ് നേരം വെളുത്താൽ പണിക്ക് പോകും, രാത്രിയായി കഴിഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ 11 മണിവരെ 12 മണിവരെയൊക്കെ അങ്ങാടികളിൽ ഇരിക്കും. 1 മണിവരെ ഇരുന്നിട്ട് കുറച്ചു നേരം വീട്ടിലേക്ക് വരും, എന്നിട്ട് വന്നാൽ ഭക്ഷണം കഴിക്കലും കിടന്നുറക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് എന്ത് സുഖമുണ്ടായിരിക്കുക? മനസ്സിന് സമാധാനം ഉണ്ടാവുമോ? തൻ്റെ ഭർത്താവിൻ്റെ സാമീപ്യം എനിക്ക് കിട്ടുന്നില്ല എന്ന് ഉറപ്പുള്ളൊരു ഭാര്യ എങ്ങനെയാണ് ആ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുക? അതുകൊണ്ട് ഭാര്യയ്ക്ക് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാനും ഭാര്യയുടെ കൂടെ നിൽക്കാനും സമയം കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു പകല് മുഴുവൻ നോമ്പ് നോക്കുകയും രാത്രി മുഴുവൻ നിസ്കരിക്കുകയും ചെയ്ത് ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു മഹാനവറുകളാണ്. ആ സ്വഹാബി വര്യർ ഭാര്യയോടുള്ള കടപ്പാടുകൾ മറക്കുന്നു എന്ന് കണ്ട തന്റെ പിതാവ് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് അടുക്കൽ പരാതി വന്ന് പറഞ്ഞു മകനെ കുറിച്ച്. അപ്പോ അബ്ദുള്ള എന്നിവരെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞു, അബ്ദുള്ള, നിനക്ക് നിന്റെ ഭാര്യയിൽ ചില ഹക്കുകളുണ്ട്, ചില ബാധ്യതകളുണ്ട്, അത് നിറവേറ്റി കൊടുക്കണം എന്ന് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് തിരക്കുകളാണെങ്കിലും എത്ര പ്രയാസങ്ങളാണെങ്കിലും ഭാര്യയുടെ കൂടെ ചെലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് വളരെ നിർബന്ധമായൊരു പോയിന്റാണ്. നാലാമത്തെ മറ്റൊരു പോയിന്റ്, ഭാര്യയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക, ഭാര്യയുടെ സംസാരം കേൾക്കുക, അവളെ കേൾക്കാൻ സന്നദ്ധത കാണിക്കുക, അവളുടെ കുടുംബത്തെ സന്ദർശിക്കുക, അവളെ കേൾക്കുക പറഞ്ഞാൽ അവരെ മനസ്സിലാക്കുക, അവരുടെ കുടുംബത്തെ മനസ്സിലാക്കുക, അവൾക്ക് പറയാനുള്ളതൊക്കെ ക്ഷമയോടുകൂടെ കേൾക്കുക, പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക, കൂടെ നിൽക്കുക, കട്ടക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ ഞാനുണ്ട് എന്ന തോന്നല് നമ്മിൽ നിന്ന് ഭാര്യയിലേക്ക് ഉണ്ടാവുക. ഇടക്കിടക്ക് അവരുടെ കുടുംബങ്ങൾ സന്ദർശിച്ചിട്ടും അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂട്ടുകുടുംബത്തിൻ്റെയൊക്കെ വർത്തമാനങ്ങൾ അന്വേഷിച്ചിട്ടും ഭാര്യയുടെ കൂടെ നിൽക്കുക. ഈ പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ ഒരു ഭർത്താവിനുണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബം സുന്ദരമായിരിക്കും, ആ കുടുംബം ഒരു സ്വർഗലോകം തന്നെ ആയിരിക്കും. അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, നമ്മുടെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ ഐക്യത്തോടുകൂടെ കഴിഞ്ഞു പോകുന്ന സുന്ദരമായ ഒരു കുടുംബമാക്കി നമ്മുടെ കുടുംബങ്ങളെ അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ മറ്റൊരു വിഷയമായിട്ട് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.